അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം വേറെ ഒരു പോലെ കിടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. സോ എൻ്റെ കൂടെ റോബിവാടേ ഉണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് സി എസ് അകത്ത് കിട്ടില മുളകത്തെ വേറെയുള്ള ഒരു പ്രാങ്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ട് എന്നാണ് ഈ ഒരു കറൻഷൻ പ്രാങ്ക് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗൈസ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഹൈ ഡാൻസിങ് പോലത്തെ ഒരു പേരോട് നമ്മൾ ഈ സി എസ് റാങ്ക് വെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അഫ്കോഴ്സ് എനിക്കറിയാവുന്ന റോബിവാടേനെ മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ടുപേർ റാൻഡം പുള്ളി നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് കിട്ടിയ ആൾക്കാരാണ്. സോ അമർക്ക് എന്ത് തേങ്ങ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഒരു തേങ്ങ അമ്മാർ കറണ്ടുണ്ടാവില്ല. സോ നമ്മൾ ഈ ചെയ്യുന്നതിന് നൈസായിട്ട് നമ്മൾ തന്തയ്ക്കും തള്ളക്കും എല്ലാവരും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ മ്യൂട്ടാക്കി എന്നിട്ട് ഡിസ്കോർഡിൽ കയറി നമ്മളോട് സംസാരിക്കുന്നത് ചെയ്തിട്ടുണ്ടല്ലോ. അമ്മാരുടെ ഒരു ഡയലോഗ് കിട്ടുവാണെങ്കിൽ ഇത് വേറെ ലെവൽ കണ്ടായി പോയാൽ, കാരണം പച്ച തെറിയാണ് അവൻ വിളിക്കുന്നത്. ഓക്കെ, നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി സംഭവം ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാനും അവൾ നൈസായിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു മാപ്പിന് എവിടെയെങ്കിലും ഒളിച്ച് വെക്കും. അതിന് ശേഷം എന്താണ് അവന്മാർ മൊത്തം ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ രണ്ടിൽ ആരെയാണോ ആദ്യം കൊല്ലുന്നത് അവർ ആ റൗണ്ടിൽ തോക്കും, മറ്റേ ആ റൗണ്ട് ജയിക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, ഏതായാലും റൂബോടെ എന്താണ് ഈ ഒരു വീടിനകത്തൊക്കെ ആദ്യം കയറി വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിമീസ് ഫസ്റ്റ് അവളെ പിടിക്കട്ടെ ജയിച്ച് അതിനടുത്ത് കൊണ്ട് കിട്ടുന്ന പോലത്തെ വെടിയും വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നൈസർ എന്താണ് ആൾക്കാരെ വിളിച്ച് ഇങ്ങോട്ട് വരുത്താപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും അങ്ങ് ലോകിൽ എടുത്ത് നിൽപ്പുണ്ട്. പിന്നല്ല ഫസ്റ്റ് വന്നാണ് ഇവിടെ കൊല്ലുന്നത് ജയിച്ചാൽ നൈസിന്റെ വെടി വെക്കുന്നത്. അവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഏതാണത് എടാ പോലീസ് നോക്കിയിട്ട് പോലും ഇവിടെ വിളിച്ചിരിക്കുന്നുണ്ട്. അതോ അതോ ഒരുത്തി അവൾ വിളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും അവൻ ഇവിടെ അവളെ കൊല്ലാൻ വരുന്ന സമയത്ത് നൈസർ എന്താണ് നമ്മൾ വിളിച്ചും പാത്തും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വിളിച്ചേക്കാം എന്നതാണ് എന്റെ പ്ലാൻ. നോക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ മൊത്തം എനിമി. എന്റെ മോനെ, അവൾക്ക് പണി കൊടുക്കാൻ പോയിട്ട് അവസാനം ഞാൻ പെട്ടൊരു അവസ്ഥയായിരിക്കും. പക്ഷേ സി യു റൗണ്ട് എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു, മസ്സായിരുന്നു. കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഒരു സംഭവം നടക്കും പൊന്നളി, ആ ഒന്നും പോരായാലും. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല, ഞാൻ നൈസിന്റെ ഒളിച്ച് കമ്പിടിയിൽ പോവാണ്. എന്റെ ഒളിക്കൽ ഇപ്പോഴാണ് തുടങ്ങിയത്, അവൾ ആദ്യം ഇറങ്ങി വിളിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധി ഉള്ളതുകൊണ്ടും ഞാൻ 100 IQ പ്ലെയർ ആയതുകൊണ്ടും ആദ്യം അവളെ നൈസിന്റെ എന്താണ് അവരുടെ റൂമിലേക്ക് എടുത്തിട്ട് സെഷൻ നൈസിന്റെ ഞാൻ ഒളിച്ച് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരെ നമ്മളായിരിക്കും നിൽക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടീമിലെ ഒരുത്തരെ നൈസായിട്ട് എന്താണ് അമ്മമാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബംഗാളുടെ കളി കാര്യങ്ങൾ നമ്മൾ നോക്കണം, നമ്മൾ ഈ രണ്ട് പേർ മാത്രം നോക്കിയാൽ മതി. അതിനുശേഷം വരുന്ന പ്രശ്നം എന്താ ഞാൻ പറഞ്ഞു തരാം. അതായത് ആ ബംഗാളുകൾക്ക് ഇതൊന്നും അറിയത്തില്ല, അമ്മമാർ നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് എനിമിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ തഞ്ചത്തേക്ക് കയറി വരും. അതൊക്കെ ഭയങ്കര സംഭവമാണ്. സോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ പറ്റും. എന്തായാലും ഞാൻ അവിടെ കിടന്ന് ഏതായാലും ഇഴയുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ടീമിൽ ഞാൻ മാത്രം ബാക്കിയുള്ളൂ, അമ്മ രണ്ടുപേരോട് ഉണ്ട്. ഓക്കെ, ഈ ഒരു മാച്ച് ഫസ്റ്റ് റൗണ്ട് ആര് ജയിക്കും നമുക്ക് നോക്കാം. ഞാൻ അമ്മരെ വെടിയൊന്നും വെക്കത്തില്ല. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് റൗണ്ട് 3 റൗണ്ട് നൈസിട്ടില്ലെങ്കിൽ 2 റൗണ്ട് ഒന്നും വെടി വെക്കത്തില്ല. ആരാണ് ഐ മീൻ ഞങ്ങൾ തമ്മിൽ ആരാണ് റീഡ് എത്തുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതായത് ഞാനും അവളും തമ്മിൽ ഒരു മാച്ച് വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കിടക്കും പോലത്തെ പ്രാങ്ക് മാച്ച് വെച്ചാൽ ആരായിരിക്കും ജയിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഗൈസ് നമ്മൾ കില്ലാടിയാണ് കാട്ടുകിരാടിയാണ് നമ്മളെ ജയിക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും ഒരുത്തന്നാണ് നമ്മളെ കണ്ടിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല. ഇറങ്ങി ഓടുന്നു ജല്ലിക്കൂടെ എടുത്തിയാണ് നോക്കുമ്പോൾ അവിടെ പൂട്ടിക്കിടക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഓക്കെ, നൈസിന് അതേ വഴിയിൽ പോയിട്ട് ഇപ്പുറത്തേക്ക് ഓടി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടും. അവർ നമ്മളെ മനസ്സിൽ എന്താണ് ഇടിച്ചിടാനാണ് നോക്കുന്നത്. ആ ടീമിൽ അവൻ മാത്രമേ ബാക്കിയുള്ളായിരുന്നു, സോണിപ്പെട്ട് വിടാൻ തോന്നുന്നു. വാട്ടവർ എന്താ നമ്മൾ ഓടി 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 നോക്കുമ്പോഴത്തേക്കും അവനും കൂടെ ഇരുപ്പിട്ട് നമുക്ക് പോയ കിട്ടിയതോ. എന്റെ പൊന്നുടിയോ, ഞാനാ ഓടുന്നിട്ട് ആ ബംഗാളുകളൊക്കെ കാട്ടുകില്ലാടി എന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ മീൻ വേറെന്തൊക്കെയാ പേരാന്ന് വിളിച്ചോണ്ടിരുന്നത്, അത് ഇപ്പൊ പറയുന്നില്ല. വാട്ടവർ, അവളാണ് മൈക്ക് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു അമ്മ എന്നൊരു തെറി വിളിക്കുന്നുണ്ട്. സോ മെസ്സ് കാണിക്കട്ടെ, മെസ്സ് കാണിക്കട്ടെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ലാ കണ്ടത് അടിക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ വേണ്ട കണ്ടന്റ് നമ്മുടെ കണ്ടന്റ്. സോ എന്താണ് നമുക്ക് അതുതന്നെ ചെയ്തു നോക്കാം, നമുക്ക് ഈ ഒരു റൗണ്ട് കൂടെ നോക്കാം. അതിന് ശേഷം നമുക്ക് അടിക്കാനുള്ള വീഡിയോ നോക്കാം. എന്നാൽ നമ്മുടെ ആ ഒരു കൂടെ ഉള്ളമാര് ബംഗാളികളാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രാങ്കാണ് ചെയ്യുന്നത് യൂട്യൂബ് ആണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും എന്താണ് നമുക്കല്ല അവന്മാരിട്ട് കളിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ റാങ്ക് മാച്ച് ആയിരിക്കും കളിക്കുന്നത്. അമ്മ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണമെങ്കിൽ ഹീറോ കളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ കുട്ടികളെയും കൊണ്ട് അമ്മാരെ മുമ്പിലേക്ക് ചെല്ലുന്നത്. സോ നമുക്ക് എന്തായാലും ഈ റൗണ്ട് കൂടെ നൈസായിട്ട് ഒഴിച്ച് നിന്നതിന് ശേഷം ബാക്കിയുള്ള അവിടെ അടിച്ച് തരിപ്പടമാക്കാം എന്നൊക്കെ വിചാരിച്ച നൈസാണെന്നാണ്. ഞാൻ ഒളിക്കാനുള്ള സ്ഥലം നോക്കി പോകാൻ നീ എങ്ങോട്ടാണ് കയറി പോകുന്നത്. നോക്കുമ്പോഴത്തേക്കും രണ്ട് പേരുടെ മൂട്ടിലേക്ക് ഞാൻ എൻ്റെ മോനെ തീർന്ന് എവിടെയാ ഗ്ലോ ആട്ടെ, എങ്ങനെയാ ഗ്ലോ ആട്ടെ എനിക്ക് അറിയത്തില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഐ മീൻ ഒളിച്ച് നിൽക്കാൻ വേണ്ടി വന്നൊരു സ്ഥലമായിരുന്നു. നോക്കുമ്പോഴത്തേക്കും അവിടെ രണ്ട് പേരുടെ മൂട്ടിലൊക്കെ ഞാൻ പോയി കിടക്കുന്ന കിടപ്പതൊക്കെ ആലോചിച്ചേക്ക് എൻ്റെ മോനെ ഒന്നും പറയാലോ. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഈ ഒരു മോനെ ഒളിച്ചേക്ക് വിചാരിച്ചു. അവളെ ഓൾറെഡി ഒരു സ്ഥലം കിടക്കുമ്പോഴത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒളിച്ചവിടെ നിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, വലിയ കാര്യത്തിൽ അവിടെ സംസാരിച്ചെടുക്കുന്നു. ജയിച്ചു നീ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചക്കര. ഓക്കെ, എന്തായാലും ഗൈസ് ബംഗാളികളുടെ അവളുടെ കൂട്ടുണ്ടെങ്കിൽ എന്തായാലും അവളുടെ ഏകദേശം തിരുമാനായതിരിക്കും നല്ല ഉറപ്പായിരുന്നു. കാരണം എന്താണ്, ആ ബംഗാളികൾ മിക്കവാറും എനിമിനെ വിളിച്ച് അങ്ങോട്ട് വരുത്തിയിട്ട് അവളെ കൂടെ കൊല്ലിക്കും. അതെനിക്ക് ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരുത്തരും വരില്ലോ. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് നൈസാർ എന്താണ് ആരും കാണാതെ ഇവിടുന്ന് പുഷിയെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തം നാട്ടിൽ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. അടിയും കൊണ്ട് എടുത്തേക്ക് ഓടി വരില്ല. എൻ്റെ മോനെ, അവനെ അടിയും കൊണ്ട് തൂങ്ങി തുരിഞ്ഞ് നമ്മുടെ അടുത്തേക്കാണ് ഓടി വന്നിരിക്കുന്നത്. ഇവനിത് എന്നാത്തിൻ്റെ കേടാ, ഇനി എനിമീസിനെ മൊത്തം വിളിച്ചു വരുത്തും. ഓക്കെ, എന്നാ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു ചാടി എന്നെ കണ്ടോ എന്ന് അറിയത്തില്ല. ദൈവമേ ഓടി വരടേ എൻ്റെ മോനെ. ഗൈസ് ആ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ മര്യാദക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാതെ ആ മൂലൊക്കെ ഒളിച്ചു വെക്കുക. ഇതിൻ്റെ ഒരു ബെഡ്റൂം പോലെ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോഴത്തേക്കും പുറകെ നടിച്ചോ എന്ത് തേങ്ങയാടേ നൈസായിട്ട് ഞാൻ ഒളിച്ചൊളിച്ച് നോക്കുമ്പോഴത്തേക്ക് പുറകെ നീ ഒളിച്ചേക്കുന്ന സ്ഥലം എൻ്റെ മോനെ, ഇവൾ ഒളിച്ചേക്കുന്ന സ്ഥലം കണ്ടോ നൈസായിട്ട് എന്താണ് ആ ഒരു സോണിന് അറ്റം ചേർന്നിട്ട് ആ മതിലിൻ്റെ അടുത്താണ് ഒളിച്ചേക്കുന്നത്. മിക്കവാറും എപ്പോഴാണെങ്കിലും എനിമീസിൻ്റെ മുട്ടിൽ ദാവോ തീർത്ത് എൻ്റെ മോനെ. മിക്കവാറും അവളിപ്പോൾ പെടാളോ ജസ്റ്റ് വളരെ കൂടുതൽ സോൺ വരുന്നുണ്ട്. സോൺ വരുന്നുണ്ട്. ഓക്കെ,
എന്റെ മോനെ സോണൊക്കെ കണ്ട അവൾക്ക് പറഞ്ഞു കൊടുക്കണം സോൺ വരുന്നുണ്ട് ഇതൊക്കെ. എന്തായാലും അവൾ ഒളിച്ചു പോയിട്ട് ആ സ്റ്റെപ്പ് റെഡിക്കേടെ ഒളിച്ചു നിന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചേക്കാ നോക്കണി, കിടക്കാൻ നോക്കണി എവിടെയെങ്കിലും. എന്റെ ദൈവമേ അവമാർവിപ്പെട്ടു. ഓക്കെ, എന്തായാലും സെക്കൻഡ് റൗണ്ട് ഇവളാണ് അവസാനം വരുന്നുള്ളത്. ഇവള് മാത്രം ബാക്കിയുള്ളൂ, നമുക്ക് നോക്കാം. ഈ ഒരു റൗണ്ട് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഞാൻ ചെയ്ത പോലെ എന്താണ് ലാസ്റ്റ് അവരൊക്കെ എലിമിനേറ്റ് ആക്കി. അതെ അതെ അതെ, എന്തായാലും ഈ ഒരു മാറ്റം അവൾ ചത്ത് വീണിട്ടുണ്ട്. എന്തായാലും 1-1 എന്ന രീതിയിൽ എത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കിടുക്കം പോലത്തെ ഒരു പ്രാങ്ക് ആയിരുന്നു. എന്തായാലും ഇങ്ങനത്തെ കിടുക്കം വരുത്തത് കാണാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്ലീസ് ഗെസ് ലൈക്ക് ഒരു മുമ്പോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഗെസ് ഇവിടെ നിന്ന് നമ്മൾ അടിച്ച് തരിപ്പോട് ആൾക്കാർ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചു, ഓക്കെ എന്തായാലും ഇപ്പോൾ ഡ്രോ ആയിട്ട് 1-1 എന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് നൈസ് ഒരു ടൈ ബ്രേക്കർ മാറ്റിയിട്ട് ഒരു മാച്ച് കൂടെ നോക്കാം. അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം അടിക്കണോ വേണ്ടോ തീരുമാനിച്ചിട്ട്. ഒരു മാച്ച് കൂടെ നോക്കാമെന്ന് വേണ്ടി അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മാച്ച് ഗണ്ണെടുക്കാൻ വേണ്ടി ടൈം സെറ്റാണ്, ആരും ഗണ്ണെടുക്കുന്നില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് കഴിഞ്ഞ 2 മാച്ചിലേക്ക് ഈ ഒരു മാച്ച് നമ്മുടെ ഫുൾ കോയിൻസ് നമ്മുടെ ഇരിപ്പുണ്ട്. അടുത്തൊരു മാച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഗൺ എടുക്കാം, അടിച്ച് അടിച്ച് ഓടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏതായാലും ആരും കാണാത്ത ഒരു സ്ഥലത്ത് കയറി ഞാൻ വിളിക്കുമ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ, എൻ്റെ പൊന്നുമോളെ എൻ്റെ അടുത്തേക്ക് കയറില്ല, ഇത് എൻ്റെ സ്ഥലം, ഇറങ്ങി പൊടി നീ എൻ്റെ സ്ഥലത്തേക്ക് കയറി വിളിച്ചിരിക്കുന്നുണ്ട്. ഒരു ഉളുപ്പല്ലാതെ എൻ്റെ സ്ഥലത്തേക്ക് കയറി വിളിച്ചിരിക്കുന്നത് പിന്നല്ല. ഒക്കെ അവൾ എന്നാലും അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ നൈസായിട്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചിരിക്കുമ്പോഴേക്കും അവിടെ തന്നെ അവൾ കയറി വിളിച്ചിരിക്കുന്നു. എന്താ ഇത്? ഒന്നാമത്തെ ടൈലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ഗ്രാനേറ്റ് ഇട്ട് തീർക്കുവാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തായാലും അവൾ ആ ഒരു ഓപ്പൺ ഏരിയയിൽ അവിടെ പോയി നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ചു, ഓക്കെ ഇവിടെ അത് തന്നെ എന്നാൽ പണി കിട്ടാൻ ഞാൻ വളരെ കൊള്ളില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറണം, ഇല്ലെങ്കിൽ അവളെ പെരുത്തി എന്നെ കൂടെ കൊല്ലും. അവൾ വിൽക്കാറ് എന്താണ് കാര്യം പറയുകയാണെങ്കിൽ കൈയൊന്നും വെറുതെ ഇരിക്കുന്നില്ല, ചുമ്മാ തോക്കടിച്ച് ചുമ്പോൾ വീഡിയോ ചോട്ടിരിക്കും വരും വരാൻ വേണ്ടി. അങ്ങനെ വരച്ചിരിക്കുന്ന സമയത്ത് നൈസർ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ കൊല്ലാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും ആദ്യം ബംഗാളികൾ ആദ്യം പോയി ചാവുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവളെ നോക്കുമ്പോൾ അവളെ കഴിഞ്ഞില്ല, എവിടെ പോയി നീ? മിന്നലെ പോലെ പോയത് പോക്കുണ്ടോ നൈസർ? എന്താണ് ഈ ഒരു സ്റ്റെപ്പിനെ കിട്ടിയവൻ വിളിച്ചേക്കാം, ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നാൽ ലാസ്റ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും അമ്മാരെ ടീമിൽ ഒരുത്തിനെ മറ്റവർ കൊന്നു അതിനിടയ്ക്ക്. എൻ്റെ മോനെ എന്തോന്നാണ് ഏത്? നമ്മൾക്ക് ഒളിച്ച് കമ്മി, നമ്മളിപ്പോൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മമാർ കയറി കില്ലെടുക്കും. ആ പറഞ്ഞു തന്നില്ല, അതിന് പെങ്കളൊക്കെ 1-1 അവിടെ വീഴുന്നുണ്ടോ? അത് ശരി, കൊള്ളാലോ കളി. എന്നിടയ്ക്ക് രണ്ടാമത്തെ എത്ര വീണിട്ടുണ്ട്, നമ്മൾ രണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. അമ്മമാർ നമ്മളെ കൈ കിട്ടിയ പൊങ്കാരുന്നതിന് ഉറപ്പടക്കി. എന്തായാലും ഇവളുടെ നോക്കുവാണെങ്കിൽ എന്താണ് എവനെ അടുത്ത് വന്നാലും അടിക്കുമെന്ന് പറഞ്ഞിട്ട് തോംസറൊക്കെ മേടിച്ച് അവിടെ ഇരിപ്പുണ്ട്. വാട്ടർ റിട്ടീസ് മറ്റവന്മാരെ നമ്മൾ നോക്കിക്കൊടക്കെ. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ഇട്ട് മൂടാണ് ശ്രമിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നൈസായിട്ട് എന്താണ് ഒരു റിഡീം കോഡ് കൊടുക്കുമെന്ന്. ആ റിഡീം കോഡ് ഇന്നത്തെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അത് തംബ്നെയിലിനകത്ത് കാണുന്ന ഒരു തംബ്നെയിൽ വെച്ചിരിക്കുന്ന ആ ഒരു പടം ഉണ്ടല്ലോ, ആ ഒരു പടം നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് എവിടുന്ന് എടുത്താണ് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ അടിച്ചാൽ മതി. റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ റിഡീം കോഡ് അവരുടെ PM അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, അതായത് തംബ്നെയിൽ കണ്ട ആ ഒരു പിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഏത് ഭാഗത്താണ് എടുത്തത് ആ ഒരു ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് അത് നിങ്ങളിപ്പോൾ കണ്ട് കാണും. സോ ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നൈസായിട്ട് ഗെയിമിനകത്ത് തന്നെ, അത് ഇൻസ്റ്റാഗ്രാമിനെ മെൻഷൻ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് റെഡി കൂടെ അയച്ചു തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലിങ്ക് കാണും, അതിനകത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരിക്കും. ഓക്കെ, ഏതായാലും കുറച്ച് ആദ്യം അവൾ പോയി ചെത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരും കാണാതെ ഈ കട്ടയുടെ പറഞ്ഞെങ്കിലും വിളിച്ചേക്കാം, എനിക്ക് ആ ഒരു എന്താണ് പലകടെ പറഞ്ഞ് വിളിച്ചേക്കാൻ വെച്ചാൽ കിടന്നറിഞ്ഞാൽ പക്ഷേ കേസ് ഒന്നും പറ്റില്ല. ഓക്കെ, എന്തായാലും അമ്മമാർ വന്നതിന് ശേഷം എൻ്റെ അമ്മമാർ ഇമോട്ടോ ആ പെണ്ണുമ്പള്ളി കൊന്നപ്പൊട്ടി ഇമോട്ടല്ലേ വാ മക്കളെ വാ നിങ്ങൾക്കുള്ള പണി പരിപ്പാടെന്ന് വെച്ചാൽ ഞാൻ തരാം. പിന്നെ ഇമോട്ട് ഇട്ടിട്ട് എനിക്ക് വരുന്ന ദേഷ്യത്തിലുള്ളൂ. ഒന്നാമത് എന്താണ് ഇങ്ങനെ കളിക്കുന്നത്? നമുക്ക് എന്തായാലും അമ്മ അടിച്ച് അണ്ണാക്കി കൊടുക്കണം ഉദ്ദേശം നമ്മൾ നേരത്തെ അടിക്കണം. അവൾ കുറേ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാ പറഞ്ഞ പൊന്നുമോളെ കണ്ടന്റാണ് വെറുതെ, നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രാങ്ക് ചാലഞ്ച് അവന്മാർ ശരിക്കും പൊട്ടനാക്കാം, ലാസ്റ്റ് അടിക്കാനൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സമ്മതിച്ചില്ല, അവൾക്ക് അടിക്കണം. ഇമോട്ട് ഇട്ടുണ്ട് പിന്നല്ല കേസ്. ഓക്കെ, ഇമോട്ട് ഇട്ട് ആർക്കാ ദേഷ്യം വരുന്നത്? ആ പെണ്ണും വേളനെ കിട്ടിയ കാലേ വരുന്നത് ആയിരിക്കും. അവിടെ MB40 ഏക്ക് എടുത്താൽ പോകുന്ന പോക്കിന് കാശ് നിങ്ങളെ ലൈക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു ലൈക്കിലാണ് മെയിൻ, ഐ മീൻ ആ ഒരു ലൈക്കാണ് മെയിൻ. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ കയറി ചെന്നിട്ട് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആരും കാണുന്നില്ലല്ലോ. എടാ ഇതാണ് നമ്മൾ എപ്പോഴൊക്കെ ഗണ്ണെടുത്ത് അടിക്കാൻ വേണ്ടി നോക്കിയാൽ ഒറ്റ മനുഷ്യൻ്റെ കുട്ടി കാണുന്നില്ല, മറ്റേ ബംഗാളിൽ രണ്ടുപേർ ചത്തുപോയി കേസ്. എൻ്റെ മോനെ, മറ്റേ ആ ഒരു എനിമി ടീംസ് കാര്യം മനസ്സിലാക്കാണ്ട് നമ്മൾ രണ്ടും രൂപമാണ് വാക്കുകളെ ബംഗാളികളെ മാത്രം ആ തന്നെ അടിച്ചിട്ട് പിന്നെ ഒന്ന് പേടിക്കേണ്ട വിചാരിച്ച് നിപ്പുണ്ടായിരിക്കും. വാട്ടർ റിച്ചസ് നമ്മുടെ ഈ ഒരു കളിയുടെ പ്രാങ്ക് ആക്കും എന്നാണ് അവന്മാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കേസ് നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നേരെ ഇങ്ങനെ ഒരു അട്ടിച്ച് തൂത്ത് വരാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഒറ്റൊരുത്തരെ കാണുന്നില്ല. അവൾക്ക് ആരെ കൂന്നുണ്ടായിരുന്നു, അവളുടെ അടുത്തേക്ക് ഒരു എനിമി ഉണ്ടെന്ന് ഒന്നും നോക്കുന്നില്ല കേസ്. അവരെ വരാൻ വേണ്ടി അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നെനിക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ അമ്മമാരും കാലവാരി എടുക്കണം. അവൾക്ക് കിട്ടണം പോലെ അടിയിട്ടുണ്ട്, ഒന്നും നോക്കുന്നില്ല. ഒരടി കിട്ടിക്കടിച്ച് ഒറ്റ നോക്കിയിട്ട് നോക്കി പക്ഷേ പറ്റിയില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ബോധത്തിനെ കണ്ടു, അവനെ വെച്ച് ഡാമേജ് ചെയ്തേക്കും. അവൻ ക്രോണ ഇട്ടു, വരെ യാർ തു നൂപടേ സാല തു കാക്കര യാർ. അവൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ക്രോണ പൊടിച്ചപ്പോഴത്തേക്ക് ബോധത്തിന് കില്ലിട്ടുണ്ടായിരുന്നു. നൈസർ ഒരു കില്ല് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു നോക്കുന്നുണ്ട്, ആ ഒരു രോഗി കംപ്ലീറ്റ് ആക്കിയിട്ട് നൈസർ എന്താണ് അതുകൂടെ കില്ലെടുക്കണം ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില നോക്കുമ്പോഴത്തേക്കും മൊത്തം ആൾക്കാർ എൻ്റെ പൊന്നാൾ എൻ്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി,
1v3 situation, guys. Onnum parayalla eppo ningal aalkar iruram kidukkan pole damage kittunu pole nammal vicharikkalla. Okay, ee oru match ippo nammal theerum avasanikkunnilla enikku orappadu kaaryam varunnilla. 1 2 aanu sadharana nammal kore noob rank okke aanengil polum 3 0 lakke ethillengil 3 0 aanilla 4 0 alla. Okay, 3 0 lakke ethicha shesham mathrame nammal adikkathullu. Idippo 1 2 okke ethiya samayathaan nammal adikkunnathu. So endalum namakku ee oru match poyalum adutha match padikkam ennoru confidence undu. Okay, guys, adu nammal athra advantage edukkunnilla. Onnu nokkunnilla adichu thoofanaakka nokkumbodhekkum kittukkan pole damage alle kodukkunnu. അമാര് സ്കൈലും അതേപോലെ വി എസ് എസ് എക്സ് ഒക്കെ എവിടുത്താണ് ഇവർ കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് എന്താണ് വന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ആ പെണ്ണുമ്പള പിന്നെയും നമ്മൾ അടിച്ചു കഴിച്ചു. എന്റെ മോനെ ഈ ഒരു സെയിം ഇമോട്ട് തന്നെ അവൾക്ക് തിരിച്ചറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്തായാലും റിവഞ്ച് മോഡ് ഓൺ ഒന്നും പറയാലോ. ഓക്കെ, പ്രാങ്ക് ചെയ്യാൻ വന്നിട്ട് അവസാനം റിവഞ്ച് ചെയ്യാൻ പോകുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻസെയിൻ ആണ്. ഒന്നും പറയാലോ. ഓക്കെ, 1-3 കളി ജയിക്കാൻ പറ്റുമോ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, കിടക്കം പ്ലേയേഴ്സാണ്, നമ്മളും കിടക്കം പ്ലേയേഴ്സ് തന്നെയാണ്. അതായത് എന്താണ് വഴിയെ പോകുന്ന ആൾക്കാരെ പിടിച്ച് കളിപ്പിക്കുന്ന ഒന്നല്ല, കിടക്കം പ്ലേയേഴ്സ് തന്നെ കളിക്കുന്നത്. സോ നൈസ് എന്താണ് 1-3 കളി ജയിക്കുമോ ഇല്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക ഗൈസ് ആര് ജയിക്കും ആര് തോക്കുന്നു. ഓക്കെ, കളി തുടങ്ങിയ സമയത്ത് ഞാൻ വേഴ്സസ് മീഗം വേഴ്സസ് റൂബിപ്പൻ എന്നൊരു രീതിയിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ കളി അങ്ങ് വേറെ മാറി ഗൈസ്. ഇനി മൊത്തം അങ്ങോട്ട് റിവഞ്ച് പോലാണ്. ഇവൾ ആദ്യം എങ്ങോട്ടായി ചാടി കയറുന്നത്? ഇനി മണ്ടയ്ക്ക് കയറലടി എൻ്റെ മോര്. അവിടെ നിൽക്കുവാണ് നാല് പാടുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നൈസ്, അവൾ അതിന് മണ്ടയ്ക്കാണ് കയറുന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് കഴിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ കണ്ടെന്നുള്ള അപ്പുറത്ത് ഓട്ടയാണോ? ദൈവമേ പടി പാളി, എൻ്റെ ദൈവമേ. എവിടെ ഒളിച്ചിട്ട് എനിക്ക് എത്തിയിട്ടായിരുന്നില്ല. എനിക്ക് ഈ സ്ഥലത്ത് അത് ഞാൻ സി എസ് അങ്ങനെ കളിക്കാറില്ല. പലപ്പോഴും കണ്ടന്റ് എല്ലാം സി എസ് കളിക്കാറ് മാത്രമേ ഉള്ളൂ. സോ എന്താ നോക്കുമ്പോഴത്തേക്കും ഒരു സ്കൈലറിട്ട് ഒരു ഹെൽപ്പ് ചെയ്ത് നോക്കി. പക്ഷേ ആ സ്കൈലർ പൊട്ടിയപ്പോഴത്തേക്കും ആ ഒരു കില്ലമാർ എടുക്കും ചോദിച്ചു. പക്ഷേ പൊട്ടിയിട്ടുണ്ടാകുന്നില്ല. നമ്മ ടീമിലെ വാഴ നോക്കൂ, എൻ്റെ ദൈവമേ പണിപ്പാളി. പ്രാങ്കൊക്കെ പ്രാങ്ക്, പക്ഷേ എന്താ അവൾ നോക്കയെ പൊക്കിയല്ലേ വരുന്നത്. കാരണം റിവഞ്ച് പവർ ആക്കാൻ വേണ്ടി പോവാണ്. പുറകെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നൈസ് ഒരു ഗ്ലൂ ആളക്കിട്ടിട്ട് നൈസിട്ട് അവൻ കയറി ഒരു വിചാരിച്ചു. അവൻ കയറി ഒരു സമയത്ത് അവൻ അടിച്ച് കൊറേ ആഗ്രഹമുണ്ട്. അവൻ ഈ ഒരു സൈഡിലുണ്ട്. പുറകെ തടി, പുറകെ തടി, ഒരു ക്രോഡ ഇടാതെ ഗ്ലൂ ആറി പുറകെ തടി. എനിക്കിവിടെ ഹെൽപ്പാക്കോ? അയ്യോ ഓടിവായോ നാട്ടുകാരി ഓടി വരുന്ന നൈസ്ക്കും. ഒരുത്തരെ കണ്ടു കിടക്കുമ്പോൾ അടിച്ച് നോക്കെടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവൾക്കല്ല, ഐ മീൻ ഇവനല്ല ഇമോട്ടുണ്ട്. ഇമോട്ടുണ്ടത് ഒരു ആഞ്ചരിക് പാൻ്റുള്ള പെണ്ണുമ്പോളുണ്ട്. അവൾക്കാണ് നമ്മൾ ഇമോട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. വാട്ടർ റിറ്റീസ് ഒരു കില്ലെടുത്തിട്ടുണ്ട്. ഗസ് ഓരോ കില്ലിനും ഓരോ ലൈക്ക് വെച്ച് നിങ്ങൾ തരണം കേട്ടോ. നിങ്ങളിപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കിൻ്റെ കളർ ഏതാണ്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഗസ് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, നീലയോ കറുപ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് നീലയോ കറുപ്പോ ആക്കേണ്ടതാണ്. കാരണം നൈറ്റ് മോഡ് തൊട്ട് ആ ഒരു ഡാർക്ക് മോഡിലിടുമ്പോൾ ഡാർക്ക് മോഡിൻ്റെ സമയത്ത് നൈസ് ഇടുന്നുണ്ട്. വൈറ്റ് ബ്ലാക്ക് ഒക്കെ ആവുന്നതായിരിക്കും. വാട്ടർ ഇറ്റീസ് നിങ്ങളുടെ ലൈക്കിൻ്റെ കളർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ മാക്സിമം ലൈക്ക് ഇത് പവർ കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് കൂടി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാറില്ല. സോ ഇതുകൊണ്ട് വലിയൊരു സംഭവമാണ് എനിക്ക് അവിടെ പോകുന്നത്. സോ ലൈക്ക് ചെയ്യാൻ മാത്രം പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റുന്ന ആൾക്കാരല്ല എല്ലാവരും അല്ല പിന്നെ എന്തായി പറയണേ. ഓക്കെ, എല്ലാം ലൈക്ക് ഇത് പവർ കാണിക്കുക. 2-3 പിന്നല്ല. ഓക്കെ, പക്ഷേ ഗൈസ് നമുക്ക് ആ ഒരു ഇമോട്ട് ഇടാൻ പറ്റത്തിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. വാട്ടർ റിറ്റീസ് ആ പെണ്ണുമ്പളനെ കിട്ടിയ കൊടിയവളുടെ നെഞ്ചത്തേക്ക് എടുത്ത് കുത്തുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം ഗൈസ് ഈ ഒരു മാച്ചിലെങ്കിലും ആ ഒരു പെണ്ണുമ്പളനെ കിട്ടുമല്ലേ. നമുക്ക് നോക്കാം, മുളച്ച ഒന്നും നോക്കണ്ട, എല്ലാം എടുത്തു വെച്ചാൽ മാക്ക് പിടിച്ച് ഞെക്കി പിടിച്ച് കൊന്നു. ഒരുത്തരെ നോക്കണ്ട. ഓക്കെ, എന്നാലും യു എം പി ഉണ്ടെന്നെ കുറച്ചൊരു ഗുമ്മ തന്നെ നമ്മുടെ ലൈവൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം. സോ നൈസ് എന്താണ് നമ്മളെപ്പോഴും സി എസ് കളിക്കുന്ന സമയത്ത് മെയിൻലി പ്രിഫർ ചെയ്യുന്നത് യു എം പി ആയിരുന്നു. പക്ഷേ ഗൈസ് ഈ ഒരു മാച്ചത്ത് യു എം പി ഇല്ലായിരുന്നു. എൻ്റെ മോനെ, വാട്ടർ വർട്ടീസ് കുഴപ്പമൊന്നും ഇപ്പോൾ ലൈവിൻ്റെ കാര്യം നമ്മൾ വേറൊരു കാര്യം ഓർത്തത്. നമ്മൾ ഡെയിലി ഈവനിങ് നമ്മൾ നമ്മുടെ ബോയ് ആപ്പിനകത്ത് ലൈവ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഇപ്പോൾ സ്കൈലറും അതേപോലെ ലോലിമോട്ടും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ വേണ്ട ആൾക്കാർ ചുമ്മാ കയറി വന്നാൽ മതി. ചുമ്മാ 60 മിനിറ്റ് സ്ട്രീമിംഗ് കണ്ടാൽ മതി. ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് കിട്ടുന്നതായിരിക്കും. 500 രൂപ 690 രൂപയൊക്കെ ഉള്ള ഡയമണ്ടൊക്കെ ഉള്ള ഡയമണ്ട് വർത്തായിട്ടുള്ള സാധനങ്ങളാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ വാട്ടർ അത് യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഏതായാലും ഒരുത്തരം നമ്മൾ അടിച്ചിട്ട് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പെണ്ണുമ്പോൾ ഒളിച്ചിരിക്കുന്നു. അല്ല, പൊന്നളി അവൾ തന്നെ, അവൾ തന്നെ നമ്മളെ ഇമോട്ട് ഇട്ടവൾ തന്നെ എന്ന് നോക്കുമ്പോഴത്തേക്കും കയറി ചെന്ന് ഒരടി. ഏതാ മുളുസ സുഖല്ലേ എടാ? ഇവളല്ലേടാ അവള്, അത് തന്നെ അവൾ തന്നെ. അപ്പൊ തന്നെ വരെ അടിയിട്ടുന്നുണ്ട്, നമ്മളിപ്പോ നോക്കുന്നില്ല. ഇമോട്ടിട്ട് വേർപ്പിച്ച് 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 പോകുന്നുണ്ട്. നിനക്ക് എന്നാത്തിന്റെ കേടായിരുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഇമോട്ട് ഇടുവാ എട്രീ, നീ ഇമോട്ട്. ഞാനപ്പോ അവളെ വിളിച്ചു പോകുന്നുണ്ട്. എടി വാടി, നമുക്ക് ഒരുമിച്ചിട്ട് ഇമോട്ട് ഇടാം. കാരണം ഇവളെ ഓർമ്മയില്ലേ, ഇവൾ തന്നെ അവളെ. ഓക്കെ, ഒന്നും പറയാം ഗൈസ്, വെറുപ്പിച്ച് വെറുപ്പിച്ച് അവളെ ജീവിതത്തിൽ ആ ഒരു ഹാർട്ടിൻ്റെ ഇമോട്ട് ഇടില്ല. ഞാൻ നോക്കിയ സമയത്ത് എന്താണ് ഒരു ഹാർട്ടിൻ്റെ ഇമോട്ട് എനിക്ക് ഇല്ല എന്ന് വിചാരിച്ചാണ് ഇടായിരുന്നത്. പക്ഷേ താഴെ ഏതൊരു പോലെ നൈസിന്റെ ഹാർട്ട് ഇമോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അത് ഇട്ടാൽ മതിയായിരുന്നു തേങ്ങ. ഏതായാലും അവൾ പറഞ്ഞിരുന്ന ഹാർട്ട് ഇമോട്ട് തന്നെ എടുത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബി. പക്ഷേ ഗൈസ് ഞാൻ അതുള്ള കാര്യം ശ്രദ്ധിച്ചില്ല. മാച്ചൊക്കെ കഴിഞ്ഞിട്ട് ലോബി നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് പടച്ചവർ എൻ്റെ ഹാർട്ട് ഇമോട്ട് ഉണ്ടായിരുന്നല്ലോ, അത് കിട്ടാൽ മതിയായിരുന്നു, വെറുപ്പിച്ചൊക്കെ ഇവിടെയായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഗൈസ് റിവഞ്ച് ഇസ് റിവഞ്ച്. ഓക്കെ, എന്തായാലും അടിച്ച് അണ്ണായി കൊടുത്തിട്ട് 3-3 എന്ന രീതിയിൽ ഏതാ റോമൊക്കെ ചുമ്മാ എണീറ്റിക്കുന്നുണ്ടായിരുന്ന ആ സമയത്തൊക്കെ വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ. ഓക്കെ, എന്നാലും ഗൈസ് ലാസ്റ്റ് ക്രൂഷ്യൽ പോയിന്റ്, അതായത് 3-3 എന്ന നില നിൽക്കുന്നുണ്ട്. ഈ കളി ആര് ജയിക്കുന്നു? ആ ആൾക്കാർ ജയിക്കുന്നു. നമ്മളൊക്കെ ഇമോട്ട് ഇട്ടു, റിവഞ്ച് ചെയ്തു, എന്തും ചെയ്തു. പക്ഷേ ഗൈസ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കളി ജയിക്കണം.
അതാണ് മെയിൻ. കളി ജയിക്കുന്നതിലാണ് കാര്യം, എന്നാലേ പെവറാവത്തുള്ളൂ. ഇന്ന് മസ് കാണിക്കാൻ പറ്റും, എവൻ വന്നാലും അടിക്കും, ആര് വന്നാലും അടിക്കും എന്ന് പറഞ്ഞിട്ട് നേച്ചർ എന്നാണ്. MP40 AK പിടിച്ചിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരുപാട് കോയിൻസ് ഒക്കെ ബാക്കി ഇരിപ്പോട്ട് ഒന്നും നോക്കില്ല. യോമ്പയുടെ റിമോട്ട് ഇട്ട് മുമ്പോട്ട് ഒറ്റ ഓട്ടം ഓടുന്നു. എവൻ വന്നാലും അവനെ ആട്ടിച്ച് തള്ളി തൂത്തുമായിട്ട് ഫുൾ മേഡർ. ഓക്കെ, ഫുൾ മേഡർ മർഡർ. ഓക്കെ, മർഡർ ആണ് ഇനി മുതൽ. ഓക്കെ, എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒറ്റ മനുഷ്യന്റെ കുട്ടിനെ കാണുന്നില്ല. എടപ്പോടാ എല്ലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ ഒരു കില്ലേക്ക് ഒരു കില്ലി എനിക്ക് തരണം. കാരണം ആ കാട്ട് ബംഗാളികളും കൂടുതലും കിടക്കുമ്പോഴത്തെ കില്ലുകളെല്ലാം കിടക്കുന്നുണ്ട്. സോ അവന്മാർ കിട്ടിയെടുക്കുന്നതിനൊക്കെ കൂടുതൽ നമ്മൾ കിട്ടെടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ റിവഞ്ചാണ്, നമ്മളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ നോക്കുന്നത്, സ്റ്റെപ്പിനകത്ത് ഒരുത്തരം നോക്കിട്ടോ. അവൻ പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷെ അത് വേണ്ടായിരുന്നു. തേങ്ങ ആ രണ്ട് കിലോ നമുക്ക് കിട്ടും, ബംഗാളിക്ക് കില്ല് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നതായിരുന്നു എൻ്റെ മോനെ പറ്റിയില്ല. ഓക്കെ, എന്നാലും ഞാൻ ഓക്കെ കിടക്കും എന്ന് അവന്മാരടാ പൊക്ക ആരെയും ഓടിപാടാ, ആരെയും ഓടിപാടാ പടിപാടി കർത്താവേ കർത്താവേ. ആ ബംഗാളി എന്നെ പൊക്കണ്ട, ആ ബംഗാളി തെറി വിളിച്ചേക്കേ. തുടക്ക സമയത്ത് നമ്മൾ നൂബിനെ പോയി കളിച്ചപ്പോൾ ബംഗാളി തെറി വിളിച്ചായിരുന്നു. അവൻ എന്നെ പൊക്കണ്ടാൻ വേണ്ടി ഇവളൊന്ന് ക്രോഡായിട്ട് എന്നെ പൊക്കുന്നുണ്ട് വേറെ ലെവൽ. ഓക്കെ, ആ ബംഗാളിക്കാരെ പൊക്കിയത് ഞാൻ സോണി പോയിട്ട് പിന്നെ ചത്താനെ. വാട്ടർ വർട്ടീസ് കയറി ചെന്ന് മേയാമ്പിട്ട് നോക്കുമ്പോഴത്തേക്ക് പൊന്നളിയെ എത്ര പേരാ കയറി വരുന്ന, എത്ര അടിയൊന്നും വരത്തില്ല. ഓക്കെ, ഒരുത്തൻ കയറുന്നു, അവനടിച്ച് നോക്കി കിടക്കുമ്പോൾ തന്നെ നോക്കി. ഓക്കെ, അവരെയും ഇങ്ങോട്ട് എടുത്ത് വാരിപ്പറക്കി എല്ലാത്തിനെയും പോയിട്ട് ആ ഒരു മാസം നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. ഓക്കെ, എന്നാൽ സീരിയൽ മാച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കിട്ടുക എങ്ങനെ കഴിച്ചു കാണാം അവർക്കും ബൈ. ഓക്കെ.